അസ്സാമലൈക്കും വർഹമത്തുള്ള സൂറത്ത് ഫാത്തിർ പത്തൊമ്പത് മുതലുള്ള സൂക്തങ്ങൾ ولا الظلمات ولا النور ولا الظل ولا الحرور وما يستوي الاحياء ولا الاموات ان الله يسمع من يشاء. وما أنت بمسمع من في القبور إن أنت إلا نذير إنا أرسلناك بالحق بشيرا ونذيرا وإن من أمة إلا صلى فيها نذير الحمد لله رسول والسلام على رسول الله وعلى آله وصحبه أجمعين اللهم السلام الله عليه الله حبيبنا قرآن ستدي سندر എല്ലാ സഹോദരങ്ങളെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു നാം വിശുദ്ധ ഖുർആാനിലെ മുപ്പത്തി അഞ്ചാമത്തെ അധ്യായമായ സൂറത്തു ഫാത്തിർ ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ക്ലാസ്സുകളിൽ സൂറത്തു ഫാത്തിറിലെ പതിനെട്ട് സൂക്തങ്ങളുടെ ആശയങ്ങൾ നാം ഗ്രഹിച്ചു കഴിഞ്ഞ സൂക്തത്തിൽ പറഞ്ഞ ചില കാര്യങ്ങളുടെ വിശദീകരണമാണ് പത്തൊമ്പത് മുതൽ ഇരുപത്തി നാല് വരെയുള്ള സൂക്തങ്ങൾ കാണാൻ കഴിയാത്ത പടച്ചോനെ പേടിച്ച് ജാഗ്രതയോടെ നമസ്കരിച്ചും പ്രാർത്ഥിച്ചും കഴിയുന്നവരെ പ്രവാചകൻ്റെ പ്രബോധനം ഉൾക്കൊള്ളുകയുള്ളു എന്നാണ് കഴിഞ്ഞ സൂക്തത്തിൻ്റെ ആശയം ഇപ്പം ജനങ്ങൾ എന്തുകൊണ്ടാണ് ഓടി വന്ന് ഇസ്ലാം സ്വീകരിക്കാത്തത് അത് ഇസ്ലാമിൻ്റെയോ അല്ലെങ്കിൽ പ്രവാചകൻ്റെയോ കുഴപ്പമാണോ അല്ല ഈ ദുനിയാവിൻ്റെ പ്രകൃതം എല്ലാം കൂടിക്കുഴഞ്ഞു നിൽക്കുന്ന അവസ്ഥയാണ് സത്യവും അസത്യവും നീതിയും അനീതിയും ധർമ്മവും അധർമ്മവും എല്ലാം കൂടിക്കുഴഞ്ഞു നിൽക്കുന്ന ഒരു അവസ്ഥയാണ് ഈ ലോകത്ത് അതുകൊണ്ട് തന്നെ അവയെ വേർതിരിച്ച് അറിയാൻ കഴിയാത്തവർ സത്യത്തിൻ്റെ വഴിയിലേക്ക് പലപ്പോഴും എത്തിച്ചേരുകയില്ല എന്നുള്ളതാണ് രണ്ട് ഗുണങ്ങളുള്ളവരെ മാത്രമേ നിനക്ക് ഉത്ബോധിപ്പിക്കാൻ കഴിയൂ എന്നാണല്ലോ പതിനെട്ടാമത്തെ സൂക്തത്തിൽ പറഞ്ഞത് അതിൽ ഒന്നാമത്തെ കാര്യം അല്ല ദിന റബ്ബഹും നൊറബ്ബഹും ബിൽ ഹൈബ് തങ്ങളുടെ റബ്ബിനെ അദൃശ്യമായിട്ട് ഭയപ്പെടുന്നവർ അങ്ങനെ ഭയപ്പെടുമ്പോഴാണ് ഒരാൾക്ക് ഉത്ബുദ്ധനാവാൻ സാധിക്കുകയുള്ളൂ അതേപോലെ രണ്ടാമത് പറഞ്ഞു നമസ്കാരത്തിലെ ഭക്തി നിഷ്ഠ അത് ഉണ്ടെങ്കിലാണ് ആളുകൾക്ക് നല്ല കാര്യങ്ങളെ ഉൾക്കൊള്ളുവാൻ സാധിക്കുകയുള്ളൂ എന്ന് അങ്ങനെ ഒരാൾ നന്നായാൽ അതിൻ്റെ നന്മ അയാൾക്ക് തന്നെയാണ് അനുഭവിക്കാൻ കഴിയുക ഒരാൾ വഴിയേടിലായാലോ അതിൻ്റെ ഫലവും അയാൾ തന്നെ അനുഭവിക്കേണ്ടി വരും എന്ന് അള്ളാഹു സുബാനുഹു താല കഴിഞ്ഞ സൂക്തത്തിൽ നമ്മെ ബോധ്യപ്പെടുത്തുകയുണ്ടായി ഇനി പത്തൊമ്പതാമത്തെ സൂക്തം ശ്രദ്ധിക്കാം ബസീർ വമ ഇല്ല താനും തുല്യനായി ഇസ്തവ ായി സമമായി തുല്യനാകും വമാവി തുല്യനാകുന്നില്ല അൽ അന്ധൻ വൽ ബസീർ കാഴ്ചയുള്ളവനും അന്ധനും കാഴ്ചയുള്ളവനും തുല്യരാവുകയില്ല എന്നാണ് പത്തൊമ്പതാമത്തെ സൂക്തത്തിൻ്റെ അർത്ഥം പരസ്പര വിരുദ്ധമായ കാര്യങ്ങൾ ഒന്നിച്ചു നിൽക്കുന്ന ലോകമാണിത് എന്ന് പറഞ്ഞല്ലോ ഇരുളും വെളിച്ചവും അതുപോലെ എല്ലാം ഒന്നോടൊന്ന് ചേർന്ന് നിൽക്കുന്നു രാവും പകലും രാത്രി കഴിയുമ്പോഴേക്ക് പകൽ വന്നെത്തുകയായി ഇവിടെ നാല് സൂക്തങ്ങളിലായിട്ട് അള്ളാഹു സുബാനുഹു ഇത്തരത്തിൽ പരസ്പര വിരുദ്ധമായ നാല് ജോഡികളെ പരിചയപ്പെടുത്തുകയാണ് അവ ഒരിക്കലും തുല്യമാവുകയില്ല എന്ന് പ്രസ്താവിക്കുകയും ചെയ്യുന്നു അന്ധനും കാഴ്ചയുള്ളവനും രണ്ടുപേരും പ്രകൃതിപരമായി തന്നെ രണ്ട് അവസ്ഥയിലുള്ളവരാണ് പ്രകൃതിപരമായി അന്ധതയും കാഴ്ചയും മനുഷ്യർക്ക് അള്ളാഹു താല നൽകിയിട്ടുണ്ട് ചിലർ അന്ധരാണ് ചിലർ കാഴ്ച ഉള്ളവരാണ് ഇവിടെ അന്ധത കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ നിലയ്ക്ക് ശാരീരികമായ ഒരു പ്രയാസം ആണോ അല്ല മറിച്ച് യാഥാർത്ഥ്യത്തിന് നേരെ കണ്ണടച്ചു പിടിക്കുന്നവരെയാണ് ഇവിടെ അന്ധൻ എന്ന് പറയുന്നത് അപ്പോൾ കാഴ്ചയുള്ളവരോ എല്ലാം ഉത്തരവാദിത്ത ബോധത്തോടെ നോക്കിക്കാണുന്ന ആൾ എന്നുള്ളതാണ് അപ്പം ശുദ്ധപ്രകൃതിയെ അടിച്ചമർത്തുന്ന ആൾ അന്ധനാണ് ശുദ്ധപ്രകൃതിയെ സ്വീകരിച്ച് അതിനെ പോഷിപ്പിക്കുന്ന ആളോ അയാൾ കാഴ്ചയുള്ളവനാണ് എന്ന് മനസ്സിലാക്കാം ഇവരിൽ ഒരാൾ മൂഢമായ ഊഹങ്ങളിലാണ് വ്യാമോഹങ്ങളിൽ അകപ്പെട്ടിരിക്കുകയാണ് സങ്കല്പങ്ങളുടെ പിന്നാലെപ്പോ ആണ് എന്നാൽ മറ്റേയാളോ അയാൾ നബിസല്ലാഹു അലൈഹി വസ്ല്ലം തെളിച്ച വെളിച്ചത്തിൽ കുളിച്ചു നിൽക്കുകയാണ് എന്ന് മനസ്സിലാക്കണം ഇനി ഇരുപതാമത്തെ സൂക്തം വലല്ലൊലുമാല വല അല്ല താനും അല്ലൊലുമാ ഇരുട്ടുകൾ വലന്നൂർ വെളിച്ചവും അല്ല വലല്ലൊലുമാലന്നൂർ ഇരുട്ടുകളും വെളിച്ചവും അല്ല ഇങ്ങനെയാണ് നേർക്കു അർത്ഥം എന്നാൽ ആദ്യം പറഞ്ഞ വമാസ്തവീ എന്ന വാചകം ഇവിടെയും ബാധകമാണ് എന്ന് മനസ്സിലാക്കണം വമായസ്തവി തുല്യമാവുകയില്ല ഒരുപോലെയാവുകയില്ല എന്നുള്ളതാണ് വല ലുലുമാല നൂർ ഇരുട്ടുകളും വെളിച്ചവും ഒരുപോലെയല്ല അള്ളാഹു സുബഹാനുഹു താല ആദ്യം പറഞ്ഞ കാര്യത്തെ ഒന്നുകൂടി വെളിപ്പെടുത്താണ് ആദ്യം പറഞ്ഞത് അന്ധനും കാഴ്ചയുള്ളവനും എന്നാണ് എന്നാൽ ഇവിടെ ഇരുട്ടുകളും വെളിച്ചവും എന്ന് ഒന്നുകൂടി വ്യക്തമാക്കി പറയാണ് ഇരുട്ടുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്തായിരിക്കും അന്ധവിശ്വാസമാണ് വെളിച്ചമോ സത്യവിശ്വാസമാണ് അപ്പോൾ ദുർമാർഗവും സന്മാർഗവും എന്ന നിലയിൽ രണ്ടും വേർതിരിഞ്ഞിരിക്കുന്നു എന്ന് അള്ളാഹു താല ബോധ്യപ്പെടുത്താണ് വെളിച്ചം അള്ളാഹു പകർന്ന സന്മാർഗമാണ് ഇരുട്ടോ അത് തികച്ചും പൈശാചികമാണ് അപ്പം ജീവിതത്തെ മുഴുവൻ ഒന്നിൽ കേന്ദ്രീകരിക്കുക എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് ലുലുമാത്ത് എന്ന വാക്ക് ബഹുവചനമാണ് നൂർ എന്ന വാക്ക് ഏകവചനമാണ് ലുൽമത്ത് എന്ന വാക്കിൻ്റെ ബഹുവചനമാണ് ലുലുമാത്ത് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മനുഷ്യനെ തെറ്റിലേക്ക് പ്രേരിപ്പിക്കാൻ ഒരുപാട് വഴികളുണ്ട് എന്നതാണ് എന്നാൽ സത്യത്തിലേക്കും നന്മയിലേക്കും വഴി നടത്താനോ ഒരേയൊരു വെളിച്ചം മാത്രമേ ഉള്ളൂ ഇപ്പോൾ ലുലുമാത് എന്നത് ബഹുദൈവത്വത്തെയും ശിർക്കിനെയും ആ നിലയ്ക്ക് മനുഷ്യനെ വഴികേടിലകപ്പെടുത്തുന്ന സകല തെറ്റായ മാർഗങ്ങളെയും ഉദ്ദേശിക്കുന്നുണ്ട് അനൂർ എന്ന് പറയുമ്പോൾ ആ വെളിച്ചം ഒരു പ്രകാശഗോപുരം പോലെ സകല മനുഷ്യർക്കും വഴികാണിക്കുന്ന ഏകമായ വെളിച്ചമാണ് ആ വെളിച്ചം എവിടെ നിന്നാണ് ലഭിക്കുക അള്ളാഹുവിൽ നിന്ന് ലഭിക്കുകയുള്ളു അള്ളാഹു നൂറു വൽ അർ എന്ന കുർആആാൻ പറയുന്നുണ്ടല്ലോ അള്ളാഹു ആകാശഭൂമികളുടെ പ്രകാശമാണ് എന്ന് പറയുന്നുണ്ട് ഇവിടെ അള്ളാഹു നമ്മുടെ മുമ്പിലേക്ക് ഈ ഇരുട്ടുകളും വെളിച്ചവും കൊണ്ടുവന്ന് നൽകുകയാണ് എന്നിട്ട് അവയിൽ ഏത് വേണം തിരഞ്ഞെടുക്കാൻ എന്നത് നമ്മുടെ ബുദ്ധിക്ക് വിട്ടു എന്ന് മനസ്സിലാക്കണം അപ്പോൾ ഏതാണ് യഥാർത്ഥത്തിൽ നമ്മൾ തിരഞ്ഞെടുക്കുക സ്വാഭാവികമായും വെളിച്ചം എന്നത് സത്യത്തെയും നീതിയെയും ധർമ്മത്തെയും എല്ലാം ഉദ്ദേശിക്കുന്നുണ്ട് അതിനാൽ ആ വഴി തന്നെയാണ് ബുദ്ധിയുള്ള വിവേചന ബോധമുള്ള വിവേകമുള്ള മനുഷ്യൻ തിരഞ്ഞെടുക്കേണ്ടത് എന്നാണ് ഉദ്ദേശം ഇരുപത്തി ഒന്നാമത്തെ ആയത്തിൽ വീണ്ടും മറ്റ് ഒരു ജോഡിയെക്കുറിച്ച് പറയുകയാണ് വലു വലൽഹറോ വലള്ളില് നിഴലും അല്ല വലൽഹറൂർ കൊടും വെയിലും തുല്യമല്ല നിഴലും കൊടും വെയിലും തുല്യമല്ല അല്ലെങ്കിൽ തണലും വെയിലും തുല്യമല്ല ശീതളച്ചായയും വെയിലും സമാനമല്ല എന്ന് അള്ളാഹു ചേർത്ത് പറയണം നട്ടുച്ച നേരത്ത് നമ്മളൊക്കെ അനുഭവിക്കുന്നതാണ് ഇവ രണ്ടും കൊടും വെയിലിലൂടെ നടക്കുമ്പോൾ ഉണ്ടാകുന്ന അസ്വസ്ഥതകൾ എന്നാൽ ഒരു തണൽമരം കണ്ടാലോ അതിനടുത്തേക്ക് കയറി നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന വല്ലാത്തൊരാശ്വാസം ഇവ രണ്ടിനെയും അള്ളാഹു താല ചേർത്ത് പറയാണ് ഒരാൾ ദിവ്യകാരുണ്യത്തിൻ്റെ ശീതള ചായയിൽ കുളിച്ചു നിൽക്കുന്നു മറ്റേയാളോ ചുട്ട് തിളക്കുന്ന നരകാഗ്നിയിൽ വെന്തുരുകുന്നു മനസമാധാനം നഷ്ടപ്പെട്ട് തപിക്കുന്ന മനസ്സുമായിട്ടായിരിക്കും അയാൾ കഴിയുന്നത് എന്ന് മനസ്സിലാക്കാം ഇവിടെ ലില്ല് എന്നുള്ള വാക്ക് തണൽ എന്നതിൻ്റെ അറബി പദമായിട്ടാണ് ഉപയോഗിക്കുക അറബികൾ അനുഗ്രഹീതവും സുരക്ഷിതവുമായ സ്ഥലത്തിനും ലില്ല് എന്ന വാക്ക് ഉപയോഗിക്കാറുണ്ട് ഹറൂർ രാത്രി അടിച്ചു വീശുന്ന ചുടുകാറ്റിനാണ് പൊതുവെ പറയുക പകലിലെ ചുടുകാറ്റിന് സമൂം എന്നാണ് ഉപയോഗിക്കുക അതും ഖുർആാനിൽ വന്നതായിട്ട് കാണാം അപ്പോൾ വിശ്വാസിയുടെ മനസ്സ് എങ്ങനെയിരിക്കും അത് പ്രശാന്തവും കുളിരുകോരുന്നതും ആയിരിക്കും അയാളുടെ മുഖഭാവം കാണുമ്പോൾ തന്നെ ആ ശാന്ത നിഴലിക്കുന്നതായിട്ട് നമുക്ക് കാണാം അതാണ് സംസ്കൃതനായ വിശുദ്ധമായ ജീവിതം നയിക്കുന്ന ആളുടെ പ്രകൃതം അതേസമയം മറ്റേയാളോ ആളോ പൊരിവെയിലിൽ കുത്തനെ നിൽക്കുന്ന പോലെ എപ്പോഴും അസ്വസ്ഥത പ്രകടിപ്പിച്ചു കൊണ്ടേയിരിക്കുന്ന ആളായിരിക്കും എന്നതാണ് വലു വലൽ ഹറൂർ അതിനാൽ തണലും കൊടും വെയിലും തുല്യമാവുകയില്ല എന്ന് അള്ളാഹു ചേർത്ത് പറയുന്നു തുടർന്ന് ഇരുപത്തി രണ്ടാമത്തെ സൂക്തത്തിൽ ഇതേപോലെ തന്നെ മറ്റൊരു താരതമ്യമാണുള്ളത് അൽ ില്ല ജീവിച്ചിരിക്കുന്നവർ അംവാത് മരിച്ചിരിക്കുന്നവരും തുല്യരാവുകയില്ല അള്ളാഹു താല മറ്റൊരു ഇനം താരതമ്യം ചെയ്യാണ് വമാസ്തവി സമന്മാരാകുന്നില്ല അൽ അഹയാ ജീവിച്ചിരിക്കുന്നവർ ഹയ്യ ജീവിച്ചിരിക്കുന്നവനാണ് അതിൻ്റെ ബഹുവചനമാണ് അഹയ അതുപോലെ മയ്യത്തിൻ്റെ ബഹുവചനമാണ് അംവാത്ത് മരിച്ചവരും ജീവിച്ചിരിക്കുന്നവരും തുല്യമാവുകയില്ല നേരത്തെ പറഞ്ഞ കാര്യങ്ങളോട് ചേർത്തുകൊണ്ട് തന്നെ ഈ പ്രയോഗത്തെയും മനസ്സിലാക്കണം അന്ധനും കാഴ്ച ഉള്ളവനും ഇരുട്ടുകളും വെളിച്ചവും നിഴലും കൊടും വെയിലും ജീവിച്ചിരിക്കുന്നവരും മരിച്ചവരും എല്ലാം പരസ്പര ബന്ധമുള്ളവയാണ് ഇവിടെ ജീവിച്ചിരിക്കുന്നവർ എന്ന് പറഞ്ഞാൽ സത്യത്തെ അറിയുകയും അത് ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുവാൻ തീരുമാനിക്കുകയും അത് പ്രയോഗവൽക്കരിച്ച് ഞാൻ ഇവിടെ ഇതാ സത്യത്തോടൊപ്പം ജീവിച്ചിരിക്കുന്നു എന്ന് ബോധ്യപ്പെടുത്തുന്ന ആളാണ് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ സത്യവിശ്വാസിയാണ് അയാൾ ജീവനുള്ളവനാണ് അവിശ്വാസിയോ അയാൾ കേവലം ജഡമാണ് ശരീരത്തിൽ ജീവൻ ഉണ്ടെങ്കിലും യഥാർത്ഥത്തിൽ തൻ്റെ ബുദ്ധിയെ വിവേചന ബോധത്തെ ഉപയോഗിക്കാത്തതിനാൽ അയാൾ മരിച്ചതിന് ചുല്യ സുല്യമാണ് അഥവാ മനസ്സാക്ഷി മരവിച്ച് പോയവനാണ് വിശ്വാസി ബുദ്ധിയും ബോധവും ഗ്രഹണശേഷിയും ഒക്കെ നന്നായിട്ട് ഉപയോഗപ്പെടുത്തും അവിശ്വാസിയോ അന്ധവിശ്വാസങ്ങളിലും കേവല പാരമ്പര്യങ്ങളിലും അതുപോലെ തനിക്ക് തന്നെ ഉൾക്കൊള്ളാൻ കഴിയാത്ത തെറ്റായ വാദങ്ങളിലും അകപ്പെട്ടിരിക്കുന്ന ആളാണ് അതിനാൽ ഈ രണ്ട് വിഭാഗവും തുല്യമാവുകയില്ല എന്ന് അള്ളാഹു സുബഹാനുഹൂ താല എടുത്ത് പറയണം അപ്പോൾ ഈ നാല് ജോഡികൾ മുൻനിർത്തിക്കൊണ്ട് ചിന്തിക്കുമ്പോൾ വളരെ കാവ്യാത്മകമായ ശൈലിയിൽ അള്ളാഹു സുബഹാനുഹൂ താല കാര്യങ്ങളെ വ്യക്തമാക്കിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാം ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന ഓരോ കാര്യങ്ങളും ഇതുപോലെ വേർതിരിഞ്ഞ് തന്നെയാണ് കിടക്കുന്നത് അല്പം ചിന്തിച്ചു നോക്കിയാൽ ഒരു കാര്യം നന്മയാണോ തിന്മയാണോ മനസാക്ഷിക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നതാണോ അല്ലയോ എന്ന് ബോധ്യമാവും അതേസമയം അന്ധമായ നിലപാടുമായി ഒന്നിൻ്റെ പിന്നാലെ പോകുമ്പോഴോ തീർച്ചയായിട്ടും നമ്മുടെ മനസ്സ് വഴികേടിൽ അകപ്പെട്ടു പോകും ഇവിടെ അള്ളാഹു സുബാനുഹു താല ഇങ്ങനെയൊരു വിവേചന ബോധം മനുഷ്യനിൽ ഉണ്ടെന്നും അത് ഉപയോഗപ്പെടുത്തണമെന്നുമാണ് ബോധ്യപ്പെടുത്തുന്നത് ഇരുപത്തി രണ്ടാമത്തെ ആയത്തിൻ്റെ ബാക്കി ഭാഗം വളരെ പ്രസക്തമാണ് ഇന്നല്ലാഹ ഇന്നല്ലാഹ നിശ്ചയം ഇന്നാഹു അവൻ കേൾപ്പിക്കുന്നു കേട്ടു കേൾപ്പിച്ചു അതിൻ്റെ ഭാവികാല രൂപമാണ് യുസ്മ്യു കേൾപ്പിക്കുന്നു ഇന്നല്ലാഹ യുസ്മ്യ ഓ നിശ്ചയം അള്ളാഹു കേൾപ്പിക്കുന്നു ആരെ മൈ യശാ ഓ അവൻ ഉദ്ദേശിക്കുന്നവരെ അവൻ കേൾപ്പിക്കുന്നു അങ്ങനെ കേൾപ്പിക്കാൻ അള്ളാഹുവിന് കഴിയും എന്നതാണ് കാരണം കുൻ സംഭവിക്കട്ടെ എന്ന് അവൻ കൽപ്പിക്കുന്നതോടെ എന്തും സംഭവിക്കുമല്ലോ അള്ളാഹു ഉദ്ദേശിച്ചാൽ ശിലകൾ പോലും പാറക്കെട്ടുകൾ പോലും കേൾക്കും പക്ഷേ മാറിടത്തിലെ മനസ്സ് മരവിച്ചവരെ കേൾപ്പിക്കാൻ ആർക്കും ആവില്ല അയാൾ സ്വയം തീരുമാനിച്ചാലല്ലേ നടക്കുള്ളൂ അതാണ് തുടർന്ന് പറയുന്നത് വമാ അന്ത നീ അല്ല ബി മുസ്മ്യഇൻ കേൾപ്പിക്കുന്നവൻ അല്ല അസ്മയുടെ കർത്തൃ രൂപമാണ് മുസ്മ്യ കേൾപ്പിക്കുന്നവൻ വമാ ബിമുസ്മിഇൻ നീ കേൾപ്പിക്കുന്നവനല്ല മംഫിൽ ഖബൂർ ഖബറുകളിൽ ഉള്ളവരെ കേൾപ്പിക്കുന്നവനല്ല ലാ തുസ്മിഉൽ മൗത എന്ന് മറ്റൊരിടത്തുണ്ട് മരിച്ചവരെ നിനക്ക് കേൾപ്പിക്കാൻ കഴിയില്ല ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ് ശരിക്കും ഖബറിലുള്ളവർ കേൾക്കുന്നില്ല എന്നാണോ അങ്ങനെയല്ല ഖബറിലുള്ളവർ അള്ളാഹു ഉദ്ദേശിച്ചെങ്കിൽ കേൾക്കും എന്ന് മനസ്സിലാക്കണം നമ്മൾ ഖബറിൻ്റെ അടുക്കൽ ചെന്ന് സലാം പറയുമ്പോൾ തീർച്ചയായിട്ടും ഖബറിലുള്ളവർ അത് അനുഭവിക്കുന്നുണ്ട് പക്ഷെ അവരുടെ പ്രശ്നം എന്താണ് അവർക്ക് മറുപടി പറയാൻ കഴിയില്ല എന്നുള്ളതാണ് ഇവിടെ ശരിക്കും ഉദ്ദേശിക്കുന്നത് ഖബൂർ ഖബറിലുള്ളവരെ കേൾപ്പിക്കാൻ കഴിയുന്നവനല്ല നീ എന്ന് പറയുമ്പോൾ മനസ്സിൻ്റെ അകം ഖബറാക്കി മാറ്റിയവരെ കുറിച്ചാണ് ഖബറ് എന്ന് പറഞ്ഞാൽ ഒരു നന്മയുമില്ലാത്ത ഒന്നും പ്രതീക്ഷിക്കാൻ കഴിയാത്ത ഒരിടമാണല്ലോ ഒരു പക്ഷേ ഇഴജന്തുക്കളും മറ്റും നിറഞ്ഞു നിൽക്കുന്ന ഒരു നന്മയും പ്രതീക്ഷിക്കാൻ കഴിയാത്ത ഇടമായിരിക്കാം ചില ഖബറുകൾ അപ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്ന ഖബർ മനസ്സിൻ്റെ അകമാണ് മനസ്സിനെ ഖബറാക്കി മാറ്റിയവർ അവിടെ മാറ്റങ്ങളില്ല പ്രയോജനങ്ങളില്ല പുരോഗതിയില്ല അങ്ങനെ ഒരേ അവസ്ഥയിലാണ് അപ്പോൾ അങ്ങനെ ആയിപ്പോകും ചില മനസ്സുകൾ ഖബറിലുള്ളവർ യഥാർത്ഥത്തിൽ കേൾക്കും പക്ഷെ അവർക്ക് ഉത്തരം ചെയ്യാനാവില്ല എന്നാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് മനസ്സിനെ ഖബറാക്കി മാറ്റിയവരാണ് എന്ന് മനസ്സിലാക്കണം ഇപ്പോൾ ഖബൂർ എന്ന് പറയുമ്പോൾ അങ്ങനെ കല്ലുപോലെ കടുത്തുപോയ മനസ്സുകളെ നേരെയാക്കിയെടുക്കാൻ നിനക്ക് സാധ്യമല്ല അതിനാൽ അതിൻ്റെ പേരിൽ നിരാശപ്പെട്ടു പോകേണ്ടതില്ല ശ്രമിക്കണം പക്ഷേ ഒരിക്കലും അവരതിന് സന്നദ്ധമാകുന്നില്ലെങ്കിൽ നിരാശപ്പെട്ടു പോകേണ്ടതില്ല എന്ന് റസൂ സാഹുല വല്ലമെ അള്ളാഹു സുബാനുഹു താല സാന്ത്വനിപ്പിക്കുകയാണ് എന്നുകൂടി മനസ്സിലാക്കണം ഇരുപത്തി മൂന്നാമത്തെ ആയത്തിൽ അള്ളാഹു താല നബ് അലൈഹി വസയെ ആശ്വസിപ്പിക്കുകയും തൻ്റെ ദൗത്യത്തെക്കുറിച്ച് വീണ്ടും ഓർമ്മപ്പെടുത്തുകയും ചെയ്യാണ് ഇൻ അല്ല അന്ത അല്ല ഇല്ല അല്ലാതെ നസീർ മുന്നറിയിപ്പുകാരൻ നീ മുന്നറിയിപ്പുകാരൻ അല്ലാതെയല്ല എന്ന് പറഞ്ഞാൽ നീ ഒരു മുന്നറിയിപ്പുകാരൻ മാത്രമാകുന്നു എന്നാണല്ലോ അർത്ഥം ഇവിടെ ഇൻ നെഗറ്റീവായിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത് അല്ല എന്ന അർത്ഥത്തിൽ ലാ ഇലാഹ ഇല്ല ലായും ഇല്ലയും അല്ലാതെ അല്ല എന്നാണല്ലോ അല്ലാഹു അല്ലാതെ ഇലാഹ് ഇല്ല എന്ന് പറയും പോലെ അപ്പോൾ ഈ ശൈലി വളരെ ഭദ്രമായിട്ട് വളരെ ശക്തമായിട്ട് ഒരു ആശയത്തെ വെളിപ്പെടുത്തുന്നുണ്ട് എന്ന് മനസ്സിലാക്കണം ഇൻ ഇല്ല നവീർ നീ ഒരു മുന്നറിയിപ്പുകാരൻ മാത്രമാകുന്നു എന്നാണ് അതിൻ്റെ ആശയം നബിസല അലി സ്വലമയുടെ ദൗത്യത്തെക്കുറിച്ച് ഓർമ്മിപ്പിക്കലാണ് ഇതിലെ മുഖ്യമായ ഉദ്ദേശം ഒരു മുന്നറിയിപ്പുകാരനാണ് അപ്പോൾ മുന്നറിയിപ്പ് നൽകിക്കൊണ്ടിരിക്കുകയാണ് അതോടൊപ്പം ആശ്വസിപ്പിക്കുന്നുണ്ട് ഇങ്ങനെ അന്ധനെയും കാഴ്ചയുള്ളവനെയും പോലെ ഇരുട്ടും വെളിച്ചവും പോലെ പരസ്പര വിരുദ്ധമായ സ്വഭാവം വെച്ചു പുലർത്തുന്ന ആളുകളെ ഒരുപോലെ സച്ചരിതരും സത്യവിശ്വാസികളുമാക്കി മാറ്റുക എന്നുള്ളത് ഒരു പ്രബോധകനും സാധ്യമല്ല അവർ അങ്ങനെ സത്യം സ്വീകരിക്കുന്നില്ലെങ്കിൽ അത് പ്രബോധകൻ്റെ പരാജയമായിട്ട് ഒരിക്കലും വിലയിരുത്താൻ സാധ്യമല്ല അങ്ങനെ ആയിരുന്നെങ്കിൽ നൂഹ് അലി ഹിസ്ലാം പരാജിതനായ പ്രബോധകനാണ് പ്രവാചകനാണ് എന്ന് പറയേണ്ടി വരും കാരണം തൊള്ളായിരത്തിൽ പരം വർഷം പ്രബോധനം ചെയ്തിട്ട് വിരലിലെണ്ണാവുന്നവരെ മാത്രം ലഭിച്ചു എന്നാണല്ലോ നൂറിൽ താഴെ ആളുകളാണ് ഏതായാലും ലഭിച്ചു എന്ന് പറയപ്പെടുന്നത് പക്ഷേ നമ്മുടെ ദൗത്യം ഈ സന്ദേശം സമൂഹത്തിന് എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഇപ്പോൾ സൂര്യൻ ഉദിക്കും പോലെ സൂര്യൻ ഉദിക്കുമ്പോൾ വെളിച്ചവും വെയിലും ചൂടും പരക്കുന്നുണ്ട് പക്ഷെ ഒരാൾ ബോധപൂർവം കണ്ണടച്ചിരുന്നാലോ അയാൾക്ക് ആ വെളിച്ചത്തെ അനുഭവിക്കാൻ കഴിയുന്നില്ല എന്ന് പറയും പോലെയാണ് അതിനാൽ താങ്കളുടെ ദൗത്യം ഈ സത്യപ്രബോധനം നിർവഹിക്കുക സമൂഹ അത് സ്വീകരിക്കാതിരിക്കുമ്പോൾ വന്ന് ഭവിക്കാനിരിക്കുന്ന വിപത്തുകളെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുക എന്നതാണ് അതല്ലാതെ നിർബന്ധിച്ച് വിശ്വസിപ്പിക്കേണ്ട കാര്യമില്ല ഇപ്പൊ താക്കീത് നൽകലാണ് താങ്കളുടെ ദൗത്യം അവരെ നേർവഴിയിലാക്കേണ്ടത് ആരാണ് അള്ളാഹുവാണ് അവരെ നേർവഴിയിൽ ആക്കേണ്ടത് എന്ന ആശയം ഈ സൂക്തം ഉൾക്കൊള്ളുന്നുണ്ട് ഖുർആആൻ പലയിടങ്ങളിലും ഈ കാര്യം പറയുന്നുണ്ടല്ലോ അലൈക്കൽ ബലാൽ ഹിസാബ് അലൈക്കൽ ബലാ സന്ദേശം എത്തിക്കലാണ് താങ്കളുടെ ബാധ്യത ഹിസാബ് എന്നാൽ അതിൻ്റെ കണക്കെടുപ്പ് എത്ര പേർ സത്യം സ്വീകരിച്ചോ ഹിതായത്തിലായി എന്നുള്ള കണക്കെടുപ്പ് അള്ളാഹുവിൻ്റെ ബാധ്യതയാണ് എന്ന് പറയുന്നത് കാണാം ഇരുപത്തി നാലാമത്തെ സൂക്തം ഇരുപത്തി മൂന്നിൻ്റെ തന്നെ വിശദീകരണമാണ് എന്ന് മനസ്സിലാക്കാം ഇന്ന

നാം നിന്നെ സത്യവുമായിട്ട് അയച്ചു എങ്ങനെ ബഷീറൻ സുവിശേഷകനായും മുന്നറിയിപ്പുകാരനായും കൊണ്ട് നിന്നെ നാം അയച്ചിരിക്കുന്നു എന്നിട്ട് മറ്റൊരു കാര്യം പറയാണ് ഒരു സമൂഹവും ഇല്ല ഇല്ല അല്ലാതെ നദീർ കഴിഞ്ഞു പോയിട്ടല്ലാതെ ഫീഹ അദിൽ ആ ഉമ്മത്തിൽ നദീർ ഒരു മുന്നറിയിപ്പുകാരൻ ഒരു പ്രബോധകൻ കഴിഞ്ഞു പോയിട്ടല്ലാതെ ഒരു സമൂഹവും ഇല്ല വളരെ ശ്രദ്ധേയമായ രണ്ട് ആശയങ്ങളാണ് ഇവിടെ പറഞ്ഞത് ഒന്ന് ഇന്ന അർസൽ കത്തി ബഷീറം വ നദീറ സുവിശേഷകനും താക്കീതുകാരനുമായിട്ട് നിശ്ചയം നാം നിന്നെ അയച്ചിരിക്കുന്നു നാം നിന്നെ അയച്ചു എന്ന് പറയുമ്പോൾ അവിടെ ഈ പ്രവാചകത്വം എന്നത് ആധികാരികമായി അള്ളാഹു താല പ്രവാചകന് നൽകിയിട്ടുള്ളതാണ് എന്ന് വരുന്നു ഈ പ്രവാചകത്വം വ്യാജമല്ല വളരെ ഭദ്രവും ആധികാരികവുമാണ് എന്നതാണ് രണ്ടാമത്തേത് ദൗത്യത്തെക്കുറിച്ച് തന്നെയാണ് ബിൽഹ ഈ പ്രവാചകൻ സത്യവുമായിട്ട് ആഗതനായവനാണ് ഒരിക്കലും കള്ളപ്രവാചകനല്ല ആണെങ്കിൽ നിങ്ങൾക്ക് പരിശോധിക്കാം അദ്ദേഹത്തിൻ്റെ കുലമഹിമയോ അദ്ദേഹത്തിൻ്റെ അധികാരമോ സമ്പത്തോ അല്ല മറിച്ച് അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന ഒരു ആശയമുണ്ടല്ലോ ഒരു ജീവിത വ്യവസ്ഥ അതിനെക്കുറിച്ച് പഠിച്ച് നിങ്ങൾ അഭിപ്രായം പറയും അതാണ് ബിൽഹഖ സത്യമാണ് ബഷീറം വനദീറ ദൗത്യം എന്താണ് സുവിശേഷവും താക്കീതും അഥവാ സന്തോഷ വാർത്തയും അതേപോലെ തന്നെ താക്കീതുകളും നൽകുക എന്നതാണ് മുന്നറിയിപ്പ് നൽകുക എന്നുള്ളതാണ് പ്രവാചകന്മാർ ഈ രണ്ട് വശവും പരസ്പരം ചേർത്ത് വെച്ചുകൊണ്ടാണ് പ്രബോധന പ്രവർത്തനം നടത്തുക കേവലം താക്കീതുകാരൻ മാത്രമാകുമ്പോൾ സമൂഹം നിരാശപ്പെട്ടു പോകും അതേപോലെ തന്നെ സന്തോഷ വാർത്തകൾ മാത്രമാകുമ്പോഴോ ജനങ്ങൾ വ്യാമോഹത്തിനടിപ്പെട്ട് എങ്ങനെയെങ്കിലുമൊക്കെ രക്ഷപ്പെട്ടുകൊള്ളും എന്ന് കരുതും അവിടെ വളരെ കൃത്യമായിട്ട് ബാലൻസ് ചെയ്തുകൊണ്ടാണ് പ്രവാചകന്മാർ താക്കീതും സന്തോഷ വാർത്തകളും നൽകിയിരുന്നത് ഇപ്പോൾ സ്വർഗത്തെക്കുറിച്ചുള്ള സന്തോഷ വാർത്തയും നരകത്തെക്കുറിച്ചുള്ള താക്കീതും സ്വർഗത്തെക്കുറിച്ചുള്ള സുവിശേഷങ്ങൾ അഥവാ അവിടെ ലഭിക്കാനിരിക്കുന്ന അനുഗ്രഹങ്ങളെക്കുറിച്ച് അതുപോലെ രക്ഷയുമായി ബന്ധപ്പെട്ട് അള്ളാഹു ഒരുക്കിയ അനുഗ്രഹങ്ങൾ സംവിധാനങ്ങളെക്കുറിച്ച് പറയും അതേ സമയത്ത് തന്നെ ശിക്ഷയെക്കുറിച്ചുള്ള താക്കീതുകളും ഉണ്ടാകും എന്നാണ് ഉദ്ദേശം അതോട് ചേർത്ത് വളരെ പ്രധാനപ്പെട്ട ഒരാശയം കൂടി വഇമ്മിൻ ഉമ്മത്തിൻ ഇല്ലാ ഒരു മുന്നറിയിപ്പുകാരൻ കഴിഞ്ഞു പോയിട്ടില്ലാത്ത ഒരു സമൂഹവും ഇല്ല ഇൻ ഇല്ല നേരത്തെ ഇരുപത്തി മൂന്നാമത്തെ ആയത്തിൽ വന്നതുപോലെ ഇൻ ഇല്ല എന്നീ രണ്ട് പദങ്ങൾ ഈ സൂക്തത്തിലും കാണാൻ പറ്റും ഇവിടെ എന്താണ് അള്ളാഹു ഉണർത്തുന്നത് താക്കീതുകാരൻ വരാത്ത ഒരു സമൂഹവും കഴിഞ്ഞു പോയിട്ടില്ല എല്ലാ സമൂഹത്തിലും പ്രവാചകന്മാർ വന്നിട്ടുണ്ട് എന്നതാണ് അതിനാൽ ഞങ്ങളിലേക്ക് പ്രവാചക സന്ദേശം എത്തിയിട്ടില്ല അതുകൊണ്ടാണ് ഞങ്ങൾ സ്വീകരിക്കാതെ പോയത് എന്ന് ആർക്കും പറയാൻ കഴിയില്ല കഴിഞ്ഞു പോയ ചരിത്രം പഠിക്കുമ്പോൾ ആ സമൂഹങ്ങളിലേക്കൊക്കെയും പ്രവാചകന്മാർ വന്നിട്ടുണ്ട് എന്ന് മനസ്സിലാവും ഭാരതീയ പശ്ചാത്തലം പഠിച്ചാൽ നമ്മുടെ രാജ്യത്തും പ്രവാചകന്മാർ വന്നിരിക്കാം എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത് വേദങ്ങളും ശ്രുതികളും നമുക്ക് പറഞ്ഞു തരുന്നതും അതുതന്നെയാണ് ഒരുപക്ഷെ പിൽക്കാലത്ത് വേദങ്ങൾ വികലമാക്കപ്പെട്ടിരിക്കാം അതേപോലെ തന്നെ ആചാരാനുഷ്ഠാനങ്ങളിൽ പല വ്യതിയാനങ്ങളും സംഭവിച്ചു പോയിരിക്കാം എന്നാലും ഇപ്പോഴും ഈ യഥാർത്ഥ സത്യത്തിൻ്റെ ഏകദൈവത്വത്തിൻ്റെ ചില മിന്നലാട്ടങ്ങൾ നമുക്ക് അവയിൽ കണ്ടെത്താൻ സാധിക്കും അതിനാൽ എല്ലാ സമൂഹങ്ങളിലേക്കും പ്രവാചകന്മാർ വന്നിരിക്കുന്നു എന്ന് പറയുന്നു അപ്പോൾ നമ്മുടെ കാലത്ത് നമ്മുടെ നാട്ടിൽ വന്നോ എന്ന് ചോദിച്ചാൽ ഒരു പ്രവാചകൻ വന്നിട്ടില്ല എന്നാണ് ഉത്തരം അതേ സമയത്ത് അന്ത്യപ്രവാചകനിലൂടെ അവതീർണമായ സന്ദേശം ഇന്നും ലോകത്ത് നിലനിൽക്കുന്നുണ്ട് ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് ആ പ്രവാചകന് അവതരിച്ച വേദഗ്രന്ഥം അതേപോലെ നിലനിൽക്കുന്നു ആ പ്രവാചകൻ്റെ ജീവിത മാതൃക ചര്യകൾ അതേപോലെ നിലനിൽക്കുന്നു അതിനാൽ ആർക്കും അവ പഠിച്ച് മനസ്സിലാക്കിയിട്ട് ഈ സത്യത്തിലേക്ക് എത്തിച്ചേരാനുള്ള സാഹചര്യം ഇപ്പോഴും അതേപോലെ നിലനിൽക്കുന്നുണ്ട് ഇനി ഏതെങ്കിലും ഒരു സമൂഹത്തിൽ പ്രവാചകന്മാർ വന്നില്ല എന്നിരിക്കട്ടെ എങ്കിൽ എന്തായിരിക്കും അവസ്ഥ ഹത്താ റസൂല സൂറത്തുൽ അള്ളാഹു പറയുന്നുണ്ട് നാം ആരെയും ശിക്ഷിക്കുന്നവരല്ല ഒരു ദൂതനെ നിയോഗിക്കുന്നത് വരെ എന്ന് പറയുന്നു അതിനാൽ പ്രവാചകന്മാരെ നിയോഗിക്കുക സത്യസന്ദേശം ജനങ്ങൾക്ക് എത്തിക്കുക എന്നത് അള്ളാഹുവിൻ്റെ ദൗത്യമാണ് എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് ആ ദൗത്യം അള്ളാഹു കൃത്യമായി നിർവഹിക്കുന്നു പക്ഷേ അത് സ്വീകരിക്കാൻ നാം സന്നദ്ധരാണോ എന്ന ചോദ്യം അപ്പോഴും വേറിട്ട് നിൽക്കുന്നു എന്ന് മനസ്സിലാക്കണം നമ്മുടെ കാലത്ത് താക്കീതുകാരനും സുവിശേഷകനും ആരാണ് പ്രവാചകൻ എവിടെ എന്ന് ചോദിക്കുകയാണെങ്കിൽ വിജ്ഞാന വിസ്ഫോടനത്തിൻ്റെ ഈ കാലത്ത് എല്ലാവരുടെയും മൊബൈലിനകത്ത് ഈ വിശുദ്ധ കുർആാനും പ്രവാചക അധ്യാപനങ്ങളും നിറഞ്ഞു നിൽക്കുന്നുണ്ടല്ലോ അവയെക്കുറിച്ച് നിഷ്പക്ഷമായി ഒരാൾ പഠിക്കാൻ ശ്രമിച്ചാൽ തീർച്ചയായും അയാൾക്ക് ഈ സത്യത്തിൽ എത്തിച്ചേരാൻ കഴിയും എന്ന് തന്നെ മനസ്സിലാക്കേണ്ടതുണ്ട് പത്തൊമ്പത് മുതൽ ഇരുപത്തി നാല് വരെയുള്ള ഈ സൂക്തങ്ങൾ മനുഷ്യന് വളരെ വ്യക്തമായ വഴി കാണിച്ചു കൊടുക്കുന്നു ഏതാണ് നല്ലത് ഏതാണ് ചീത്തത് എന്ന് പ്രത്യേകമായിട്ട് ബോധ്യപ്പെടുത്തുന്നു മാത്രമല്ല പ്രവാചകൻ്റെ ദൗത്യത്തെക്കുറിച്ച് തുടർന്ന് പറയുകയുണ്ടായി എല്ലാം തിരിഞ്ഞാലും ബോധപൂർവം സത്യത്തെ മറച്ചു വയ്ക്കുന്നവരുണ്ട് അവരെ സത്യം കേൾപ്പിക്കാൻ ആർക്കും കഴിയില്ല താങ്കൾ മുന്നറിയിപ്പുകാരൻ മാത്രമാണ് ആ ദൗത്യം നിർവഹിച്ചാൽ മതി എന്നാൽ താങ്കളുടെ പ്രവാചകത്വത്തെ തള്ളിപ്പറയുന്നവരോർക്കണം ഈ പ്രവാചകൻ അള്ളാഹുയെങ്കിൽ നിന്ന് ആധികാരികമായി തന്നെ നിയോഗിക്കപ്പെട്ട പ്രവാചകനാണെന്ന് മനസ്സിലാക്കണം അതിനാൽ ഈ സത്യത്തെ അറിയാനും ഉൾക്കൊള്ളുവാനും സമൂഹം സന്നദ്ധമാകേണ്ടതുണ്ട് കാരണം ഇത് മനുഷ്യർക്ക് ലഭിക്കുന്ന ഏറ്റവും മഹത്തായ അനുഗ്രഹമാണ് സത്യ ജീവിത ജീവിതമാർഗം എന്നുള്ളത് ആ ഒരു ബോധ്യത്തോടു കൂടി ഇതിനെ സ്വീകരിച്ചാൽ ഇഹത്തിലും പരത്തിലും വിജയമുണ്ടാകും എന്ന് അള്ളാഹു സുബാനുഹു താല ഇവിടെ ബോധ്യപ്പെടുത്താൻ പഠിച്ച തമ്പുരാൻ അവൻ്റെ കൽപ്പനകൾ യഥാവിധി ജീവിതത്തിൽ പ്രയോഗവൽക്കരിക്കുവാൻ നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ പഠിച്ചവനെ ഞങ്ങളുടെ എല്ലാ സതുദ്ദേശങ്ങളും സഫലീകരിച്ച് തരണേ നാഥ എല്ലാ പരീക്ഷണങ്ങളിൽ നിന്നും ഞങ്ങൾക്ക് ആശ്വാസം നൽകണേ നാഥ സത്യത്തെ സത്യമായി തിരിച്ചറിയുവാനും അതിനെ ഉൾക്കൊള്ളുവാനും അസത്യത്തെ അസത്യമായി തിരിച്ചറിഞ്ഞ് അതിൽ നിന്ന് പിന്തിരിയുവാനുമുള്ള ആർജവും നൽകി ഞങ്ങൾ അനുഗ്രഹിക്കണേ റബ്ബെ റബ്ബന് തക്കബൽ മിന്ന ഇന്നക്കെ അന്ത സമീം ഒത്തുബാലക്കെ അന്ത തവ അബ്രഹീം വ സല്ലു വാല മുഹമ്മദിൻ وعلى اله وصحبه اجمعين والحمد لله رب العالمين السلام عليكم ورحمه الله